ഷലോം, ഞാൻ അറീന അലക്സ്. ജെറുസലേമിൽ നിന്ന് പ്രിയ സഹോദരങ്ങൾ, ഇവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതു നേരവും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെ മുൻനിർത്തിയാണ് ഇസ്രായേൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഇസ്രായേൽ ചെറിയൊരു കൊട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ആ കൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള പല സ്ഥലങ്ങളും എന്ത് ചെയ്തു തകർക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഇസ്രായേൽ ചെറുതായിട്ടൊരു കൊട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ കൊട്ട് പോലും അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ പോലും ശക്തമായ രീതിയിൽ ഇസ്രായേൽ ഒരു ആക്രമണം ഇതുവരേക്കും അഴിച്ചു വിട്ടിട്ടില്ല. അങ്ങനെ ആക്രമണം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനറിയാം, ഇപ്പോൾ തുർക്കിയും ഇറാനുമാണ് പലസ്തീനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. തുർക്കിയും ഇറാനുമാണ് ആയുധങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അവരാണ്. അവർക്ക് വേണ്ടത് വലിയൊരു യുദ്ധഭൂമിയാക്കി ഇസ്രായേലിനെ മാറ്റുക, അങ്ങനെ എല്ലാ ലോകരാജ്യങ്ങളുടെ മുഴുവൻ്റെയും ശ്രദ്ധയെ പലസ്തീനിലേക്ക് പിടിച്ചെടുത്തിട്ട് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങൾ സഹായ യുദ്ധം കൊണ്ടുവന്ന് ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എന്നിരുന്നാലും ഇവരുടെയൊക്കെ ഇവർ പറയുന്ന ഈ മുസ്ലിം തീവ്രവാദികൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്ന അന്തിമ വിജയം അള്ളാഹുവിനാണ് എന്നാണ് ഇവർ പറയുന്നത്. അന്തിമ വിജയമൊന്നും അള്ളാഹുവിനാകാൻ പോകുന്നില്ല. അതൊക്കെ വ്യാമോഹമാണ്. മനുഷ്യനെ കൊന്നു മിടിച്ചത് കൊണ്ടോ കൂട്ടക്കുരു നടത്തിയത് കൊണ്ടൊന്നും അന്തിമ വിജയമൊന്നും അള്ളാഹുവിന് കിട്ടാൻ പോകുന്നില്ല. ദൈവം എന്നൊരു ശക്തി സത്യമാണെങ്കിൽ ആ ദൈവത്തിന് മാത്രമേ ഉള്ളൂ ജയം എന്ന് പറയുന്നത്. അല്ലാതെ പിശാചിനൊരിക്കലും ജയമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളും. മനുഷ്യനെ കൊന്നു മുടിക്കുക എന്നുള്ളത് ആദമിൻ്റെ കാലഘട്ടം തുടങ്ങിയതാണ്. അതായത് കയ്യനിൽ നിന്നുമാണ് ആ പാപം ഉടലെടുത്തത് തന്നെ. സ്വന്തം സഹോദരനെ കൊല്ലുക എന്നുള്ള പാപം ഉടലെടുത്തത് കയ്യനിൽ നിന്നാണ്. ആ പാപത്തെ എന്ത് പറഞ്ഞ കർത്താവ് എന്ത് പറഞ്ഞ എടുത്തു മാറ്റിയിട്ട് കൊല ചെയ്യരുത് എന്നൊരു കൽപ്പന പോലും ദൈവം കൊടുത്തു. പക്ഷേ ആ പാപത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് പിശാച് പിന്നീട് വരുന്നത്. സ്വന്തം സഹോദരനെ നോക്കരുത്, ആരെന്നും നോക്കരുത്, ബഹുദൈവ വിശ്വാസിയാണോ, എന്നെ വിളിക്കാത്തവനാണോ, അള്ളാഹുവിൻ്റെ അവനെ അല്ലയോ, അവനെ നീ കൊന്നേക്കുക, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാപത്തെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ആര് വരുന്നത്. ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ പൈശാചിക ശക്തി നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ആ അള്ളാഹുവിൻ്റെ പൈശാചിക ശക്തിയുടെ ശക്തിയെ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ട് വന്നൊരു വ്യാജ പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ്. അള്ളാഹു എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തിയും കൂടിയാണ് ഈ ലോകത്തെ തകർക്കുവാനായിട്ട്, മുച്ചൂട് മുടിക്കുവാനായിട്ട്, തീവ്രവാദം അഴിച്ചു വിടുവാനായിട്ട് വന്നൊരു പൈശാചിക ശക്തിയാണ് അള്ളാഹു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്നോട് കമൻ്റ് ഇടുന്നവർ പലരും പറയുന്ന ഒരു കാര്യമാണ് സ്വന്തം നാടിൻ്റെ എന്താ പറയുന്ന സ്വന്തം രാജ്യത്ത് പിറന്നവരുടെ എന്താ പറയുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് പലസ്തീൻ്റെ പിറന്നു വീണ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് പലസ്തീൻ്റെ പോരാട്ടമെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇത്രത്തോളം വിഡ്ഢിത്തരം ഇവർക്കൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു? അതെങ്ങനെയാണ് സത്യം പറഞ്ഞ പിശാച് എന്ന് പറയുന്ന ഫോഷ്കും ഭോഷ്കിൻ്റെ അപ്പനും എന്നാണ് വചനം പറയുന്നത്. കള്ളത്തരം മാത്രം കൊണ്ട് ചമഞ്ഞ് കെട്ടി നടക്കുന്ന ഒരു എന്ന് പറഞ്ഞ കൂട്ടരെയാണ് പിശാച് എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഭോഷ്കും ഭോഷ്കിൻ്റെ അപ്പനുമാണ് പിശാച്. ഇവർ പറയുന്ന കള്ളത്തരം എന്ന് പറഞ്ഞാൽ പിറന്ന നാട്ടിൽ എന്ന് പറഞ്ഞാൽ ജീവിക്കുവാനുള്ള പോരാട്ടമാണ് പലസ്തീൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരുപാട് പേര് പിറന്നു വീണിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദികൾ ഇതുപോലെ എഴുന്നേറ്റ് കഴിഞ്ഞാടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരുന്നവർക്ക് ഇന്ത്യ കൈ കൊടുത്തു വിടണോ? പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കുറേ മുസ്ലിങ്ങൾ പിറന്നു വീണിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിറന്ന നാടിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടമാണ്. അതുകൊണ്ട് ഇന്ത്യ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കകത്ത് കടന്ന് യുദ്ധം ചെയ്ത് കലാപഭൂമിയാക്കി ഇന്ത്യയെ എന്ത് പറഞ്ഞാൽ തമ്മിലടിപ്പിച്ചിട്ട് ഇന്ത്യയിലുള്ളവരുടെ എല്ലാവരുടെയും ചോര കുടിച്ചിട്ട് ഇന്ത്യയെ കലാപഭൂമിയാക്കി മാറ്റിയിട്ട് ഇന്ത്യയിലുള്ള സകല രാജ്യവും ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറന്ന മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടം വന്നാൽ പിന്നെ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ് ഇന്ത്യയെ പിടിച്ചവരുടെ കയ്യിലങ്ങ് കൊടുത്തേക്കണം അല്ലേ? അതാണോ ന്യായം എന്ന് പറയുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം എന്താണ്? ഇന്നും ഇന്നലെയും ഉണ്ടായ ചരിത്രമാണോ ഇസ്രായേൽ എന്ന് പറയുന്നത്? ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചരിത്രം 5000 വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയൊരു ചരിത്രമാണ് ഇസ്രായേലിലെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ. ഖുറാനിൽ പോലും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമി ആർക്കുള്ളതാണ്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതിക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇസ്മായിൽ എന്നൊരു സന്തതിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. അവിടെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ 12 മക്കൾക്കും നൽകിയിട്ടുള്ളതാണ് ഇസ്രായേൽ എന്ന ഭൂമി എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഖുറാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുറാൻ പോലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ തക്കിയായി പറഞ്ഞു നടക്കുകയാണ് പലസ്തീനാണെന്ന് പറഞ്ഞുകൊണ്ട്. പലസ്തീൻ എന്നാണ് ഉണ്ടായത്? ഒട്ടോമൻ സുൽത്താൻ്റെ 705 ഒട്ടോമൻ സുൽത്താൻ്റെ കാലഘട്ടത്തിൽ 705 അലക്സ മോസ്ക് തന്നെ പണിയുന്നത്.
705 അലക്സ മോസ്ക് എന്ന് പറയുന്നത്. ഈ അലക്സ മോസ്ക് ഇരിക്കുന്ന സ്ഥലത്ത് യെരുശലേം ദേവാലയമാണ് ഇരുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. യെരുശലേം ദേവാലയം 770s ആക്രമിക്കപ്പെട്ടതാണ്. ഈ അലക്സ മോസ്ക് പിന്നീട് ഉണ്ടായത് ഒട്ടോമൻ സുൽത്താൻ ഇതിനെ പിടിച്ചെടുത്തതിനു ശേഷം യെരുശലേമിനെ ആക്രമിച്ചതിനു ശേഷം ഒട്ടോമൻ സുൽത്താനാണ് 705s ഈ അലക്സ മോസ്ക് പണിയുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. മുഹമ്മദ് മരിക്കുന്നത് 600s 635s മുഹമ്മദിന്റെ മരണം നടക്കുന്നത്. അലക്സ മോസ്കിന്റെ പണി നടക്കുന്നത് എങ്ങനെയാണ്? 705s അലക്സ മോസ്കിന്റെ പണി നടക്കുന്നത്. ഈ അലക്സയുമായിട്ട് മുഹമ്മദിന് വല്ല ബന്ധവും ഉണ്ടോ? ഒരു ബന്ധവുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. മുഹമ്മദിന്റെ മരണത്തിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മോസ്ക് തന്നെ ഇവിടെ പണിയുന്നത്. അപ്പോൾ വെറുതെ കിട്ടിയ സ്ഥലം എന്ത് ചെയ്തു? അങ്ങ് മോസ്ക് അങ്ങ് പണിത് വെച്ചിട്ട് ആ മോസ്കിന്റെ മേൽ ഒരു ആധിപത്യം നടത്തുന്നു. ഇസ്രായേൽ മക്കൾ ആരും തന്നെ ആ മോസ്ക് വേണമെന്ന് ചോദിച്ച് ഇവരോട് യുദ്ധത്തിന് പോയതല്ല. ഇവരോട് മോസ്ക് വേണം, ഞങ്ങൾക്ക് മോസ്ക് വിട്ടതാന്ന് പറഞ്ഞൊരു യുദ്ധ കലാപഭൂമി ഉണ്ടാക്കിയെന്നൊന്നും അല്ല അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് ഈ പലസ്തീൻ തീവ്രവാദികളെല്ലാം വന്ന് ഈ മുസ്ലിം തീവ്രവാദികളെല്ലാം നിസ്കരിക്കാമെന്ന് പേരും പറഞ്ഞ് ഇവരുടെ ഈ തീവ്രവാദം തന്നെ അള്ളാഹുവിന്റെ പേരിലാണല്ലോ. അള്ളാഹുവിന് കൊടുക്കുന്ന നിസ്കാരവും അള്ളാഹുവിന് കൊടുക്കുന്ന നമസ്കാരവും അള്ളാഹുവിന് കൊടുക്കുന്ന സ്തുതിയും എല്ലാം തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ തീവ്രവാദികളെല്ലാം തമ്പടിക്കുന്നതും എവിടെയാണ്? ആരാധനാലയങ്ങളെയാണ് തമ്പടിക്കുന്നത് പോലും. അങ്ങനെ ഈ മുസ്ലിം തീവ്രവാദികൾ മൊത്തവും വന്ന് അലക്സ മോസ്കിൽ തമ്പടിച്ചു. 1 കിലോമീറ്ററോളം ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് അലക്സ മോസ്ക് എന്ന് പറയുന്നത്. ഒന്നും ഒരു ഇത്തിരി പോലെ വരുന്ന സ്ഥലമല്ല പ്രിയ സഹോദരങ്ങൾ. 1 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന സ്ഥലമാണ് അലക്സ മോസ്ക് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ അലക്സ മോസ്കിൽ വന്ന് ഇവരങ്ങ് തമ്പടിച്ചു. ഇവർ തമ്പടിച്ചിട്ട് ഇവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ കല്ലുകൾ ശേഖരിച്ചു. ഇവർ ശരിക്കും കല്ലുകൾ ശേഖരിച്ച് കൂട്ടിക്കൂട്ടി വെച്ചതിന് ശേഷം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പോലീസിനെ അവിടുന്ന് തുടത്തി ഓടിക്കുക. പോലീസിനെ മാറ്റിയതിന് ശേഷം വിലാപ മതിലിൽ വന്ന് വെസ്റ്റേൺ വാളിൽ വന്ന് പ്രാർത്ഥിക്കുന്ന യഹൂദന്മാരുടെ മേൽ കല്ലാക്രമണം നടത്തണം, അവരെ എന്ത് ചെയ്യണം, കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. ഈ എന്താ പറഞ്ഞ, കാരണം ഈ അലക്സ മോസ്ക് നിൽക്കുന്നത് മുകളിലാണ്, യെരുശലേം ദേവാലയത്തിന് നിൽക്കുന്നത് താഴെയാണ്, വിലാവ് മതം നിൽക്കുന്ന താഴെയാണ്. അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ അലക്സ മോസ്കിൽ നിന്നും അവിടുന്ന് കല്ല് താഴെയിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് യഹൂദൻ നിൽക്കുന്ന വോളിൽ എന്ത് ചെയ്യും, വന്ന് കൊള്ളും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളും. അതായത് ഇവിടെ അലക്സ മോസ്ക് നിൽക്കുമ്പോൾ ഇവിടെയാണ് ഇത്രയും താഴ്ചയിലാണ്, അതായത് യഹൂദന്മാർ നിൽക്കുന്നത് ഇങ്ങനെയാണ്, ഇത്രയും പൊക്കത്തിലാണ് ഈ വോള് നിൽക്കുന്നത്, ഇവിടെയാണ് അലക്സ മോസ്ക് നിൽക്കുന്നത്. അപ്പോൾ ആ മോസ്കിൽ അവിടെ കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് ആ കല്ലുകൾ കൂട്ടിവെച്ചുകൊണ്ട് ആ കല്ലുകൾ എടുത്തെറിഞ്ഞ് യഹൂദന്മാരെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. കല്ലുകൾ മൊത്തം ഇവർ ശേഖരിച്ച് വെച്ചിരുന്നത് അതിനാണിട്ടാണ്. അപ്പോൾ പോലീസ് അവിടെ നിൽക്കുന്നത് കൊണ്ട് പോലീസിന് എന്തിനാണ് നിന്നതെന്ന് വെച്ചാൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ശബരിമലയിൽ പോലീസ് വന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ആലയം വന്നു, ഈ പോലീസ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതാണോ? വൃത്തികേടുകൾ പറയുന്നതിനൊക്കെ ഒരു പരിധി വേണം, കള്ളത്തരം പറയുന്നതിനൊക്കെ ഒരു പരിധി വേണം. ശബരിമലയാകട്ടെ, പള്ളിയാകട്ടെ, മോസ്കാകട്ടെ, സാധാരണ ഒരു അമ്പലത്തിലാകട്ടെ, ഏതെങ്കിലും ഒരിടത്ത് വലിയൊരു വിശേഷ ദിവസം, ഒരു പെരുന്നാൾ ദിവസമാകുമ്പോൾ അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ്. പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് ഈ അലക്സ മോസ്കിൽ ഇത്രമാത്രം പോലീസ് പ്രൊട്ടക്ഷൻ വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലക്സ മോസ്കും ഈ മോസ്ക് നിൽക്കുന്നതും ഈ വിലാപ മതിലും നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. വിലാപ മതിൽ ഇവിടെയാണ് നിൽക്കുന്നത്, യഹൂദന്മാർ വന്ന് ആരാധിക്കുന്ന സ്ഥലം ഇതാണ്. മോസ്ക് ഇവിടെയാണ്. ഇവന്മാർ ഏത് നേരവും വന്ന് പല പ്രാവശ്യവും കല്ലാക്രമണം നടത്തിയിട്ടുണ്ട്. യഹൂദന്മാരുടെ പുറത്ത് കല്ലിട്ടിട്ട് അവരെ ആക്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലായിട്ട്. ഇതിൻ്റെയൊക്കെ ഓൾഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇട്ടുതരാം. അങ്ങനെ പല പ്രാവശ്യവും ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്ത് യഹൂദന്മാർക്കൊരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഒരു പള്ളി എന്ന നിലയ്ക്ക് ആളുകൾ കൂട്ടമായിട്ട് വരുന്ന സമയത്ത് അവിടെ വേറെ തരത്തിലുള്ള അസംഭാവികതം എന്തും നടക്കാതിരിക്കാൻ വേണ്ടി പോലീസ് ഓട്ടോമാറ്റിക്കലായിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താറുണ്ട്. അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി നിൽക്കുന്ന സ്ഥലത്തിൽ പോയിട്ട് പോലീസിനെ അവിടുന്ന് തുരത്തി ഓടിക്കുവാൻ വേണ്ടിയിട്ട് പോലീസിന് നേരെ ആദ്യം കല്ലാക്രമണം നടത്തി. പോലീസിനെ തുരത്തി ഓടിക്കുവാനുള്ള കല്ലാക്രമണം നടത്തിയതിന് ശേഷം ഗ്രാനേഡുകൾ പോലീസിന് നേരെ എറിഞ്ഞു, അവിടെ കത്തിച്ചു. പോലീസുകാർ നിൽക്കുമ്പോൾ ഈ പോലീസുകാരെ ഇവർ തുരുത്തി ഓടിക്കണം. ഈ പോലീസുകാരെ തുരത്തി ഓടിച്ചാൽ മാത്രമേ പിന്നീട് ഇവർക്ക് വന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കല്ലുകൾ താഴെ എറിഞ്ഞ് യഹൂദന്മാരെ ആക്രമിക്കാൻ ഇവർക്ക് പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവർ പോലീസുകാരെയും തുരുത്താൻ ശ്രമിച്ചതും പോലീസുകാർക്കെതിരെ ഗ്രാനേഡ് എറിഞ്ഞതും അവിടെ കത്തിച്ചതും. ഈ കത്തിച്ചതെല്ലാം തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ. അവിടെ പ്രശ്നമുണ്ടാക്കിയത് മുസ്ലിം തീവ്രവാദികൾ. പ്രശ്നമുണ്ടാക്കുന്ന മുസ്ലിം തീവ്രവാദികളെ പിടിച്ചു മാറ്റേണ്ട ചുമതലയും ആ മുസ്ലിം തീവ്രവാദികൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ട ചുമതലയും പോലീസുകാർക്കുള്ളതാണ്. യഹൂദന്മാർ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ പറയാം, യഹൂദന്മാർ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാം. പോലീസുകാർക്കെതിരെ നടത്തിയ പ്രശ്നത്തിന് എന്താ പറഞ്ഞ പരിഹാരമായിട്ട് പോലീസുകാർ എന്താ പറഞ്ഞ പിടിച്ചു മാറ്റാനും പോലീസുകാർ അവരെ എന്ത് ചെയ്തു, ആക്രമികളെ പിടിക്കുവാനും നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായത്. കാരണം
അഫ്ഗാനിസ്ഥാനെന്ന് കുറച്ച് പേരേ ഉള്ളൂ. ഇവരങ്ങനെയല്ല, ഈ മുസ്ലിം തീവ്രവാദികൾ ആ പള്ളിയിൽ കൂടിയവർ ലക്ഷക്കണക്ക് പേരാണ് കൂടിയത്. അല്ലാതെ പോലീസിനെ പോലെ ലക്ഷക്കണക്ക് പോലീസുകാരൊന്നും അതിനകത്തില്ല. അവിടെ കൂടിപ്പോയൊരു 1000 പോലീസ് അങ്ങോട്ട് കണ്ടു കാണും. പക്ഷെ ഇവർ ലക്ഷക്കണക്ക് പേര് കൂടിയിട്ട് പോലീസിനെ കൂട്ടമായിട്ട് ആക്രമിക്കുമ്പോൾ പോലീസുകാരെന്ത് ചെയ്യണം? മനുഷ്യരല്ലേ അവർ? അവർ മനുഷ്യരല്ലേ? അവർ തിരിച്ച് പ്രതികരിക്കണ്ടേ? എന്നിട്ട് നാട്ടിലെ കള്ളമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് എങ്ങനെയാണ്? പോലീസുകാരെന്ത് ചെയ്തു? വിശ്വാസികളെ പ്രാർത്ഥിക്കുവാൻ വന്ന വിശ്വാസികളെ പോലീസുകാർ നാണമില്ലാത്ത കേരളം, നാണമില്ലാത്ത കേരളം, വൃത്തികെട്ട കേരളം, സുടാപ്പികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കേരളം, തീവ്രവാദികളെ വളർത്തുന്ന കേരളം, ISS പോലുള്ള എന്താ പറയുക തീവ്രവാദികൾക്ക് വളരാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന കേരളം എന്ന് വേണം പറയാനായിട്ട്. നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. ഇങ്ങനെ തീവ്രവാദികൾക്ക് വളർത്തി 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 നിങ്ങൾ എത്ര കാലം തീവ്രവാദികളെ തീറ്റിപ്പോറ്റും? നിങ്ങൾ തീവ്രവാദികൾക്ക് എത്ര കാലം നിങ്ങൾ സപ്പോർട്ട് നിൽക്കും? നാളൊരു കാലത്ത് ഈ തീവ്രവാദി നിന്റെ കഴുത്തിലും കത്തിവെക്കുമെന്നുള്ളത് മറന്നു പോകരുത്. കാരണം തീവ്രവാദത്തിന് സ്നേഹമില്ല, തീവ്രവാദികൾക്ക് ബന്ധമില്ല, തീവ്രവാദിക്ക് അമ്മയും മകളും എന്നുള്ള വ്യത്യാസമില്ല, തീവ്രവാദിക്ക് പെണ്ണാണെന്നും ആണാണെന്നും വ്യത്യാസമില്ല. തീവ്രവാദിക്ക് അവൻ്റെ തീവ്രവാദം മാത്രമാണ് വലുതെന്ന് മനസ്സിലാക്കിക്കൊണം. നാളൊരു കാലത്തും നിങ്ങളുടെ കഴുത്തിലും കത്തിയായിട്ട് വരുമ്പോൾ നിങ്ങൾ അന്നേ പഠിക്കത്തുള്ളൂ എത്രത്തോളം പൈശാചികതയെ നമ്മൾ വളർത്തിവിട്ടു വലുതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. ഇവിടുത്തെ പോലീസ് അക്രമകാരികൾക്കെതിരെയാണ് എന്ത് ചെയ്തത്? അവരെയാണ് അറസ്റ്റ് ചെയ്തതും അവരെയാണ് പിടിച്ചു മാറ്റുന്നത്. പിന്നെ പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറയുകയാണ്, ഓ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോയത്. പെണ്ണുങ്ങളും അതേ അക്രമകാരികളായ സ്വഭാവം നിറഞ്ഞവരാണ് പെണ്ണുങ്ങളെന്ന് പറയുന്നത്. തീവ്രവാദിക്ക് ആണെന്നുമില്ല പെണ്ണെന്നുമില്ല വ്യത്യാസം. തീവ്രവാദി എപ്പോഴും തീവ്രവാദി തന്നെയായിരിക്കും. മുസ്ലിം തീവ്രവാദി എപ്പോഴും മുസ്ലിം തീവ്രവാദി തന്നെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളും. അവൻ ആണെന്നുമില്ല പെണ്ണെന്നുമില്ല കുഞ്ഞെന്നുമില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് കല്ലറിയിപ്പിക്കുന്നു പോലീസിനെതിരെ, പെണ്ണുങ്ങളെ കൊണ്ടുപോയി ചീത്ത വിളിപ്പിക്കുന്നു പോലീസിനെതിരെ, പെണ്ണുങ്ങളെ മുൻനിർത്തി കളിക്കുന്നു, കുഞ്ഞുങ്ങളെ മുൻനിർത്തി കളിക്കുന്നു. നാണമില്ലാത്ത വൃത്തികെട്ട തീവ്രവാദ സമൂഹമാണെന്ന് വേണം പറയാനായിട്ട്. ശിഖണ്ഡിയെ മുൻനിർത്തി കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മഹാഭാരത കഥയ്ക്കകത്തൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ പെണ്ണുങ്ങളെ മുൻനിർത്തിയും കുഞ്ഞുങ്ങളെ മുൻനിർത്തിയും കൊണ്ട് ഒരാണിനടുത്ത് പോയി കഴിഞ്ഞാൽ ആണ് തിരിച്ച് ചെയ്യില്ല. അതാണ് ആണത്വം എന്ന് പറയുന്നത്. നിങ്ങളൊരു പെണ്ണെന്ന് പോലും ചിന്തിക്കാതെ എൻ്റെ അടുത്ത് കാണിക്കുന്ന അസഭ്യം മുഴുവനും ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അത്രയും മാത്രം ആണും പെണ്ണും വെട്ട വർഗ്ഗങ്ങളാണ് ഇവിടെ വന്ന് കമൻ്റ് ഇടുന്നത് മൊത്തവും. അതായത് നിങ്ങളിനി എന്നെ ഏത് തെറി ാലും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ആർക്കുള്ളതാണ്? നമ്മുടെ അള്ളാഹുവിനും മുഹമ്മദിനുള്ളതാണ്. അതെല്ലാം ഞാൻ തിരിച്ച് അള്ളാഹുവിനും മുഹമ്മദിനും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വിളിക്കുന്ന തെറി മൊത്തവും ആർക്കുള്ളതാണ്? അള്ളാഹുവിനും മുഹമ്മദിനുള്ള. നിങ്ങൾ വിളിക്കുന്നത് അള്ളാഹുവിനെയും മുഹമ്മദിനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും ഇത് ലേശാത്തത്. കാരണം ഇത് എന്നെയല്ല വിളിക്കുന്നത്, മൊത്തവും നിങ്ങൾ അള്ളാഹുവിനും മുഹമ്മദിനും കൊടുക്കുന്ന തെറിയാണ്. അപ്പം നിങ്ങൾ നല്ലതുപോലെ വിളിച്ച് അള്ളാഹുവിനും മുഹമ്മദിനും ഈ തെറി അങ്ങ് കൊടുത്ത ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ, അതായത് ഈ തീവ്രവാദികൾക്ക് പെണ്ണെന്നില്ല ആണെന്നില്ല കുഞ്ഞെന്നില്ല ഒരു വ്യത്യാസവുമില്ല. പലസ്തീനിൽ യുദ്ധം നടന്നപ്പോൾ, അതായത് ഇസ്രായേലിനെതിരെ ആദ്യമായിട്ട് യെരുശലേം എന്ന് പറയുന്ന 2 ദിവസങ്ങൾക്ക് മുമ്പ് യോം യെരുശലേം എന്ന് പറയുന്ന ദിവസത്തിൽ യെരുശലേമിനെ നോക്കി ഗാസയിൽ നിന്ന് മിസൈൽ ആക്രമണം വന്നതിന് ശേഷമാണ് അന്ന് രാത്രി ഇസ്രായേൽ തിരിച്ച് യുദ്ധത്തിന് വേണ്ടി തയ്യാറായതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണം. അവിടുന്നാണ് യുദ്ധത്തിനുള്ള മിസൈലുകൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി നിൽക്കുന്നത് യുദ്ധപരമായിട്ട് ഒരു രാജ്യത്തും ചേർന്ന കാര്യമല്ല. ഇനി ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് മിസൈൽ വരുമ്പോഴത്തേക്ക് ചൈന കയ്യും കെട്ടി എന്നാൽ പിന്നെ മിസൈൽ വരട്ടെ, കളിച്ചോ 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 എന്ന് പറഞ്ഞിരിക്കുമോ? അല്ല, പാകിസ്ഥാനിൽ മിസൈൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മിണ്ടാതിരിക്കുമോ? തിരിച്ച് പ്രതികരിക്കും. അന്ന് രാത്രി അതാണ് ഇന്ത്യ ഇസ്രായേൽ തിരിച്ചു ചെയ്തത്. അങ്ങനെ തിരിച്ചു ചെയ്തപ്പോൾ അവിടെ കൊണ്ടു, കാരണം അവർക്ക് ഈ അയൺ ഡോമും സാധനവും ഒന്നുമില്ല. തിന്നാനും കുടിക്കാനും വേണ്ടേ പലസ്തീനില്? തിന്നാനും കുടിക്കാനും കൊടുക്കുന്നതാരാ? യഹൂദന്മാർ. ഇസ്രായേലാണ് പലസ്തീനികളിൽ വെള്ളം കൊടുക്കുന്നത്, ഇസ്രായേലാണ് പലസ്തീനിന് കറണ്ട് കൊടുക്കുന്നത്, ഇസ്രായേലാണ് പലസ്തീനികൾക്ക് ജോലി കൊടുക്കുന്നത്, ഇസ്രായേലാണ് സകല ആഹാരവും കൊടുക്കുന്നത്, ഇസ്രായേൽ കറൻസിയാണ് അവർ ഉപയോഗിക്കുന്നത്, ഇസ്രായേലാണ് അവരെ തീറ്റിപ്പോറ്റുന്നത്, ഇസ്രായേലാണ് അവർക്കുള്ള എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത്. തിന്ന ചോറിനും നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളാണ് ഈ മുസ്ലിം തീവ്രവാദികളെന്ന് പറയുന്നത് തന്നെ. അതായത് തിന്ന ചോറിന് പോലും നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ, സമാധാനമായിരിക്കുന്ന സ്ഥലത്ത് സമാധാന അന്തരീക്ഷത്തിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇസ്രായേൽ ആഹാരം കൊടുക്കുന്നു, ഇസ്രായേൽ വസ്ത്രം കൊടുക്കുന്നു, പലസ്തീനിൽ വാക്സിൻ കൊടുത്തത് മുഴുവനും ഇസ്രായേലാണ്. പലസ്തീനിലെ രോഗികൾ സുഖമില്ലാതെ വരുമ്പോൾ അവരെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നതെല്ലാം ഇസ്രായേലാണ്. അങ്ങനെ ഇസ്രായേലാണ് സകല സഹായവും എന്ത് ചെയ്യുന്നത്? പലസ്തീന് ചെയ്തു കൊടുക്കുന്നത്. അവിടെ ഇരുന്ന് തിന്ന് കൊഴുത്തിട്ട് പോലും അവർക്കൊരു നന്ദി എന്ന് പറയുന്നതില്ല. പിന്നെയോ അവരുടെ ആ വൈരാഗ്യം, ഞങ്ങൾ യഹൂദനെ മുച്ചൂട് മുടിക്കണം എന്നുള്ള ആ വൈരാഗ്യം. അപ്പോൾ തീവ്രവാദത്തെ അഴിച്ചു വിട്ടിട്ട് തീവ്രവാദത്തെ
ഈ ലോകത്തിന് മുഴുവനും കൊണ്ടുവന്ന് ഇവരെ മുച്ചൂട് മുടിക്കുവാനായിട്ട് ഇവർ നടത്തിയ ഒരു പ്ലാനും പദ്ധതിയുടെയും ഭാഗമായിട്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ഇവിടെ നടക്കുന്ന യുദ്ധം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇവർ പലസ്തീനിൽ തിരിച്ച് ഇസ്രായേൽ പ്രതിരോധിച്ചതിൻ്റെ അതായത് ഇസ്രായേൽ അവരിൽ നിന്നും വന്ന് ഹമാസിൽ നിന്നും വന്ന് ഗാസയിൽ നിന്നും വന്ന് മിസൈലുകളെ പ്രതിരോധിക്കുകയാണ് സത്യത്തിൽ ഇസ്രായേൽ ചെയ്തത്. ഇസ്രായേൽ തിരിച്ച് പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ മരണം സംഭവിക്കും. യുദ്ധമാണെങ്കിൽ യുദ്ധഭൂമിയിൽ മരണം സംഭവിക്കും. അവിടെ ആണെന്നും പെണ്ണെന്നും കുഞ്ഞെന്നും വലിയവരെന്നും നോക്കിയിട്ടല്ല യുദ്ധത്തിന് മിസൈൽ വന്ന് വീണിട്ട് എന്ത് ചെയ്തത് ആളുകളെ കൊല്ലുന്നത്. യുദ്ധഭൂമിയാണെങ്കിൽ യുദ്ധം നടക്കും, യുദ്ധത്തിൽ മരണം സംഭവിക്കും. അങ്ങനെ യുദ്ധം നടന്നപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചതിന് വേണ്ടി പ്രതിഷേധവും കരച്ചിലും ബഹളവുമായിട്ട് പലസ്തീൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ കാണിച്ചല്ലോ. അതേ യുദ്ധം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ എന്താ പറഞ്ഞു ബോംബിട്ട് സ്ഫോടനം നടത്തി ഒരു സ്കൂളിനകത്ത് കയറി 40 കുഞ്ഞുങ്ങളെ കൊന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അവിടെയും കൊന്നത് സ്കൂളിനകത്ത് കയറി. അന്നൊന്നും ഹാഷ്ടാഗ് ഇട്ട് കളിക്കാനും അന്നൊന്നും കരയാനും അന്നൊന്നും ജയക്കൊടി വിളിക്കാനും അന്നൊന്നും സേവ് പല എന്താ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയാനൊന്നും നമുക്ക് ആളില്ലായിരുന്നു. അന്നൊന്നും പിഞ്ചു കുഞ്ഞുങ്ങളൊന്നും ഓർമ്മയേയില്ല. പിന്നെ നമ്മളുടെ മതക്കാർ തമ്മിലിട്ട് ബോംബിട്ട് ചത്തു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പിഞ്ചു കുഞ്ഞുങ്ങളും വരത്തില്ല, വലിയവരും വരത്തില്ല, വയസ്സായവരും വരത്തില്ല, പെണ്ണെന്നും വരത്തില്ല, ആമനും വരത്തില്ല. നമ്മളുടെ മതക്കാർ കൊല്ലുന്നതെല്ലാം എന്തുവാ ഹലാലാണ്. അന്യൻ വന്ന് എന്താ പറഞ്ഞാൽ യുദ്ധങ്ങൾ സംഭവിക്കുന്ന സമയത്ത് യുദ്ധത്തിനകത്ത് കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഹറാമാണ്. നമ്മളുടെ മതക്കാർ തമ്മിൽ ബോംബിട്ട് ചത്തു കഴിഞ്ഞാലൊക്കെ അതൊക്കെ എന്താണ് എന്താ പറയുക ഇവർക്കെല്ലാം പിന്നെ ഹലാലാണ്, ഹലാല്. അതുകൊണ്ട് ആ ഹലാലിനെതിരെ ഇവരൊന്നും ചെയ്യത്തില്ല, പ്രതികരിക്കത്തില്ല. ഹലാലിനെതിരെയൊക്കെ നമുക്ക് എങ്ങനെ ശബ്ദം ഉയർത്താൻ പറ്റും? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഷിയകൾ സുന്നികളെ തമ്മിൽ കൊല്ലും. അതിന് എന്ത് ചെയ്യും? ഒരു കുതിരപ്പവൻ ആർക്ക് കൊടുക്കും? യഹൂദന് കൊണ്ട് കൊടുക്കും. ഇതാ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ നിനക്ക്, കാരണം നീയാ കൊന്നത്. ഷിയായും സുന്നിയും തമ്മിൽ ബോംബിട്ട് ചത്തിട്ട് അത് യഹൂദിൻ്റെ തലയെ കെട്ടിവെക്കും. കുതിരപ്പവന് യഹൂദന് കൊടുക്കും. പിന്നെ ഷിയാക്കളുടെ പള്ളിയിൽ സുന്നികൾ കൊണ്ട് ബോംബിടും, സുന്നികളുടെ പള്ളിയിൽ ഷിയാക്കൾ കൊണ്ട് ബോംബിടും. ഇവർ തമ്മിൽ ബോംബിട്ട് ചത്തിട്ട് അതും യഹൂദിൻ്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കും. അതിന് നമ്മളുടെ ആൾക്കാർ എന്ത് ചെയ്താലും അത് നല്ലത് ചെയ്തുമ്പോഴെല്ലാം നമ്മൻ്റെ ആൾക്കാർ ചെയ്തു. നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം കണ്ടിട്ടില്ല നിങ്ങൾ? ഈ മതസൗഹാർദ്ദത്തിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് ഇവർ ചെയ്യുന്ന ഒരു പള്ളി ഒരു ഒരു ഹിന്ദു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് അവരുടെ തോളി കൈയിട്ട് കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുത്തിട്ട് നാട് മൊത്തം ബ്ലാഷ് ചെയ്തിട്ട് പറയും മതസൗഹാർദ്ദം. ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ കയറി ഇരുന്നിട്ട് ആഹാരം കഴിക്കുകയോ എന്തോ എങ്ങനെയും ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും പോസ്റ്റ് ചുട്ടിച്ചിട്ട് പറയും മതസൗഹാർദ്ദം. നമ്മൻ്റെ മതക്കാർ ചെയ്യുന്ന നല്ലതല്ല നമ്മൻ്റെ മതത്തിലുള്ളത്, നമ്മൻ്റെ മതക്കാർ പഠിപ്പിച്ചത്. നമ്മൻ്റെ മതക്കാർ തീവ്രവാദം ചെയ്യുന്നത് മുഴുവനും അതെല്ലാം യഹൂദന്റെ തലയിൽ നമ്മൾ കെട്ടിവെക്കും. ഇതാണ് നമ്മൻ്റെ മതക്കാരുടെ പ്രത്യേകത. കാരണം നമ്മൻ്റെ മതക്കാർക്ക് അറിയാം യഹൂദന് വേണ്ടി നാട്ടിലാരും ചോദിക്കാനില്ല. കാരണം യഹൂദൻ ഇസ്രായേലിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരാണ്. യഹൂദൻ ഇങ്ങനെ എന്താ പറഞ്ഞാൽ വായുതുരാതെയും ചീത്തവിളിയും പരിഹാസവും തെറിയും ആഭാസന്മാരായിട്ടൊന്നും ജീവിക്കുന്നവന്മാരല്ല. അതുകൊണ്ട് അവരെല്ലാം മൗനം പാലിക്കുമെന്ന് നമ്മൻ്റെ മതക്കാർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നമ്മൻ്റെ മതക്കാർ തെറി അഭിഷേകം എല്ലാ അഭിഷേകവും കൂടി നടത്തി നമ്മുടെ മതക്കാരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ നാട് മൊത്തം കുട്ടിച്ചോറാക്കും നമ്മൾ. ഇങ്ങനെയാണ് നമ്മുടെ മതക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ തമ്മിൽ തമ്മിൽ ഈ എൻ്റെ കുഞ്ഞുങ്ങളുടെ സേവ് പലസ്തീൻ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഈ കിടന്ന് ഈരവാദം മുഴക്കിക്കിടന്ന് കരയുന്നവർ ഈ അഫ്ഗാനിസ്ഥാനിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ കരയാൻ ഇവർക്ക് ആർക്കും തോന്നിയില്ല. അത് 40 കുഞ്ഞുങ്ങളെ, 9 പിഞ്ചു കുഞ്ഞുങ്ങളിൽ അവിടെ കൊന്ന 9 കുഞ്ഞുങ്ങളൊന്നും അവിടെ ചത്തിട്ടൊന്നുമില്ല. അവിടെ ചത്തത് വെറും 2 കുഞ്ഞുങ്ങളാണ് അവിടെ മരണമടഞ്ഞത് തന്നെ. അല്ലാതെ 9 കുഞ്ഞുങ്ങളൊന്നും അവിടെ മരിച്ചിട്ടൊന്നുമില്ല. അവർ വലിയ ആൾക്കാരാണ് മരിച്ചത്. അതുപോലും എല്ലാം തിരികെ കയറ്റി കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ കൊണ്ടുപോയി കെട്ടിവെച്ചു. കരച്ചിൽ വേണ്ടേ? കരയണമല്ലോ. നമുക്കിരുന്ന് നാട്ടുകാരുടെ മുമ്പിലൊക്കെ മോങ്ങി കരഞ്ഞിട്ട് നമ്മളെ കാര്യം നടത്തണമല്ലോ. അതിനുവേണ്ടി ചെയ്ത പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ തമ്മിൽ ബോംബിട്ട് ചാകുന്നതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ലെന്നേ. നമ്മൻ്റെ ആൾക്കാർ തീവ്രവാദം നടത്തും, കൊല നടത്തും, എല്ലാം നടത്തും. പക്ഷേ നമുക്ക് കെട്ടിവെക്കാൻ ഒരാൾ വേണം. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് കൊടുക്കാനും കുതിരപ്പവൻ കൊടുക്കാനും ആൾ വേണം. അതും നമ്മൻ്റെ ആൾക്കാർ ആരെടുക്കും? നമ്മുടെ യഹൂദിനെ തലയിൽ കൊണ്ടങ്ങ് കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം. ഈ അലക്സ മോസ്ക് എന്ന് പറയുന്നത് 705 പണിയപ്പെട്ട മോസ്കാണ്. ഒട്ടോമൻ എംപയറാണ് പണിഞ്ഞത് തന്നെ. ഈ അലക്സ മോസ്കുമായിട്ട് മുഹമ്മദിന് എന്താ ബന്ധം? മുഹമ്മദിന് വല്ല ബന്ധമുണ്ടോ? മുഹമ്മദുമായിട്ട് എല്ലാ ബന്ധവും ഇതിനകത്തുണ്ടോ? ഈ അലക്സ മോസ്ക് ഇരിക്കുന്ന സ്ഥലത്ത് ആരുടെ സ്ഥലമാണിത്? യെരുശലേമിൻ്റെ സ്ഥലമാണ്. ഇത് യെരുശലേം ദേവാലയം വരുന്ന സ്ഥലമാണ്. യഹൂദന്മാർ നിങ്ങളോട് വന്നിട്ട് യെരുശലേം ദേവാലയം വേണമെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തോ? യഹൂദന്മാർക്ക് യുദ്ധം ചെയ്ത് അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വേണമെന്നൊന്ന് യഹൂദന്മാർക്കില്ല. യഹൂദന്മാർക്ക് 1967 യുദ്ധത്തിനകത്ത് യെരുശലേം പട്ടണം അവർക്ക് മടക്കി കിട്ടുന്ന സമയത്ത് ഒറ്റ ബോംബ് കൊണ്ട് ടക്കെന്ന് പറഞ്ഞ് ഇട്ടാൽ മതി, അപ്പോഴേ അലക്സ ചെതറി മണ്ടയ്ക്ക് തന്നെ ഇത് പലയിടത്തായിട്ട് പോയേനെയായിരുന്നു. പക്ഷേ യഹൂദന്മാർക്കൊരു യുദ്ധം
യുദ്ധം വേണ്ട, യഹൂദന്മാർക്ക് മറ്റുള്ളവരുടെ മതങ്ങളെ വ്രണപ്പെടുത്തണ്ട, അവരുടെ ജീവിതം അങ്ങനെയായിപ്പോ, നമുക്ക് ആലയമില്ലെങ്കിൽ പോലും നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന നേരിട്ട് കേട്ടോളും എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ അത് വിട്ടുകൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള യഹൂദന്മാരടുത്താണ് ഇന്നും വന്നിട്ട് ഞമ്മൻ്റെ ആൾക്കാർക്കിവിടെ ജീവിക്കണം, ഞമ്മൻ്റെ ആൾക്കാർ മാത്രം ജീവിച്ചാൽ മതി, മുച്ചൂട് മുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദവും മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയെ നാളൊരു കാലത്തും ഇതേപോലെ ആക്കാനാണ് ഇവരുടെ പ്രാണി. കേരളത്തെയും നാളൊരു കാലത്ത് ഞങ്ങൾ ജനിച്ചു വളർന്ന ഭൂമി ഞങ്ങളുടേതാണ്, തമിഴ്നാട്ടിൽ ഇവരെന്താ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. തമിഴ്നാട്ടിൽ ഇവർ ഭൂരിപക്ഷമായിരുന്ന സ്ഥലത്ത് കുറച്ച് ഹിന്ദുക്കൾ മാത്രം താമസിക്കുകയായിരുന്നു. അവർ ഹിന്ദു ആരാധന നടത്തിയപ്പോൾ അവർ ഹിന്ദു ആരാധന പ്രകാരമുള്ള എന്താ പറയുക കാവടിയാട്ടവും ഇതൊക്കെ അവർ നടത്തിയിരുന്നു. ഉടനെ ഈ മുസ്ലിങ്ങളെല്ലാം കൂടിപ്പോയി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഞങ്ങൾക്ക് വിഗ്രഹാരാധന ഷിർക്കാണ്, ഷിർക്ക് പാപമാണ് ഞങ്ങൾക്ക് വിഗ്രഹാരാധന, അതുകൊണ്ട് ഈ മുസ്ലിം ഹിന്ദു ദേവാലയങ്ങളെ പൂട്ടണം, ഈ ഹിന്ദു ആരാധനാലയങ്ങളെ പൂട്ടിക്കെട്ടണം, ഈ ഹിന്ദു ആരാധനാലയങ്ങൾ പാടില്ല ഞങ്ങളുടെ പ്രദേശത്ത് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നടന്നു. അധികം നടന്നു ആയിട്ടില്ലേ സംഭവം നടന്നിട്ട്, രണ്ടോ മൂന്നോ ദിവസമേ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. തമിഴ്നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോയി ഹൈക്കോടതിയിൽ പോയി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് ആ ഹിന്ദു ആലയത്തെ പൂട്ടിക്കെട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടിരിക്കുക. ഇത് ഓരോ സ്ഥലത്തും, ഇത് കേരളത്തിലും ഇത് തന്നെ സംഭവിക്കും. എന്തുകൊണ്ടാണ് കേരളത്തിന് മുജാഹിദ് ബാലുശ്ശേരി എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി കേരളത്തെ മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെങ്കിൽ അവരുടെ ഷിർക്ക് പാടില്ല. അവർക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ, വില കഥകം പൂട്ടിയിരുന്ന് ഒരു മൂലയ്ക്കകത്തിരുന്ന് നിങ്ങളുടെ പുസ്തകം കാരണം ശരീരത്ത് നിയമം വന്നു കഴിഞ്ഞാൽ പ്രശ്നം അതാ. ശരീരത്ത് നിയമത്തിനകത്ത് അള്ളാഹ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്തോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ശരീരത്ത് നിയമത്തിനകത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തത്, ശരീരത്തിനകത്ത് അള്ളാഹു അല്ല പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിന് നിയമത്തിനകത്ത് മുഹമ്മദാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ശരീരത്തിൽ നിയമത്തിനകത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥയെന്ന് പറയുന്നത് അന്യ മതസ്ഥരാരും തന്നെ അവരുടെ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ മുസ്ലിങ്ങൾ കേൾക്കെ വായിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്യമതസ്ഥർ അവരുടെ ആരാധനാലയങ്ങൾ പുതുക്കി പണിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്യമതസ്ഥർ പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങളിൽ നിങ്ങൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ അന്യമതസ്ഥരെല്ലാം എന്ത് ചെയ്യണം, മൗനം പാലിക്കണം, നിങ്ങൾക്ക് അവർ ഇടിക്കുവാൻ അവസരം ഒരുക്കി തരണം എന്നൊക്കെയാണ് എന്താ പറയുക എഴുതി കൊടുത്തിരിക്കുന്നത്. കരാറ് വിരമാങ്ങിച്ച് നമ്മുടെ മുസ്ലിം രാജ്യമാക്കിയിട്ട് നമ്മളുമായിട്ടൊരു കരാറ്, സന്ധ്യക്കരാറ് കേരളത്തിൽ നടത്താൻ ഒരു പ്ലാനുണ്ട്. ഈ സന്ധ്യക്കരാറിനകത്ത് ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും എല്ലാം എന്ത് ചെയ്യണം, ഇവരുടെ അടിമകളായിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. തമിഴ്നാട്ടിൽ ഇവർ ഇന്നേ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യ വേണം, ഞങ്ങൾക്ക് ഷിർക്ക് പാടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെല്ലാം വായും കെട്ടി മിണ്ടാതിരുന്ന് കൊടുക്കണം. ഇതല്ലേ ഇസ്രയേലിൽ നടക്കുന്നത്? ഇസ്രയേലിൽ കുറേ പലസ്തീനികൾ ജനിച്ചു വീണെന്ന് പറഞ്ഞിട്ട്, ജനിച്ചു വീണ നാടാന്ന് പറഞ്ഞവർ ഇസ്രയേലിനെ പറക്കി കൊടുക്കാൻ പറ്റുമോ? സ്വന്തം രാജ്യം ഇസ്രായേലിൻ്റെ രാജ്യമാണ്, യഹൂദൻ്റെ രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ പലസ്തീനികൾ ജനിച്ചു വീണെന്ന് പറഞ്ഞിട്ട് ജനിച്ചു വീണവരൊക്കെ അതാ എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ എടുത്തോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇസ്രയേലിനെ? നടക്കുന്ന കാര്യമാണോ? നിങ്ങൾക്കത് ബുദ്ധിയും ബോധവും ഇല്ലേ കേൾക്കുന്നവർക്കെ? നിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഞങ്ങൾ ജനിച്ചു വീണവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് യുദ്ധത്തിന് വേണ്ടി വരുന്ന കലാപകാരികളെ നിങ്ങൾ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുമോ? നിങ്ങളുടെ പോലീസാണെങ്കിലും നിങ്ങളാണെങ്കിലും കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. ഇതല്ലേ ഇസ്രായേൽ ഗവൺമെൻറ്റും ചെയ്തത്? ഞങ്ങൾ ജനിച്ചു വീണ നാടാണ്, ഞങ്ങളുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളുടെ പലസ്തീനായിരുന്നു, ഞങ്ങൾ ജനിച്ചു വീണ നാടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കയറി തമ്പടിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഇതിനെ ആക്രമിക്കുവാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കണം, എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിലൊരു ന്യായം, ഇവിടെ ഒരു ന്യായം. യഹൂദിന് വരുമ്പോൾ ആരും ന്യായം പറയാൻ പാടില്ല, പറയുന്നവനെല്ലാം തീവ്രവാദിയാകും, വർഗീയവാദിയാകും, വിഷമാകും. പിന്നെ നമ്മൻ്റെ മുഹമ്മദ് പറഞ്ഞുവിട്ടുള്ള പല തെറിയും നമുക്ക് വരും, ഇതാണ് ദിവസം. അതുകൊണ്ട് എന്നെ തെറി വിളിക്കുന്നവരുടെ എല്ലാം തെടുകളെല്ലാം ഞാൻ മുഹമ്മദിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പച്ചയ്ക്ക് നിങ്ങൾ മുഹമ്മദിനെ വിളിച്ചോ, ഈ തെറി മുഴുവനും മുഹമ്മദിനുള്ളതാണെന്ന് കൂട്ടിക്കോ നിങ്ങൾ. കാരണം അവനാണ് നിങ്ങളെ ഇത്രയും എല്ലാം പഠിപ്പിച്ചാക്കി വെച്ചത്, തീവ്രവാദത്തിന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച ആ ഒറ്റ ഒരു മനുഷ്യനാണ് ഈ തീവ്രവാദത്തെ ഇത്രത്തോളം വളർത്തി വലുതാക്കി വിട്ടതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും യഹൂദനെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വളരാമെന്ന് വിചാരിച്ച നടക്കത്തില്ല. അവൻ വെട്ട വെട്ട വളരുവാൻ കൊട്ട കൊട്ട ഉയരുവാൻ എന്നുള്ള, അതായത് ക്രിസ്തവനെ ഡിസ്റ്റർബ് ഇണ്ണാതെ. കാരണം നിങ്ങൾ യഹൂദനെ തൊട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. യഹൂദനൊരു കുറ്റിയായി ശേഖരിക്കും, ശേഷിച്ചിരിക്കും.
നാല് രാജ്യങ്ങളും കൂടി ചേർന്ന് യഹൂദനെ തോൽപ്പിക്കുവാൻ 1967 യുദ്ധത്തിൽ വന്നത് ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അതൊന്നും മറന്നുപോയിട്ട് കാണില്ലല്ലോ ആ ചരിത്രം. കാരണം പണ്ടത്തെ ചരിത്രമല്ലല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ ഈ 1967 യുദ്ധം എന്ന് പറയുന്നത്. ആ ചരിത്രത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചരിത്രത്തിനകത്ത് യഹൂദൻ എന്താ പറഞ്ഞേ, നമ്മൾ ഖുറാൻ തുറന്ന് വായിച്ചപ്പോൾ ഖുറാനകത്ത് കണ്ട കഥകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഹമ്മദ് പറഞ്ഞു തന്നിട്ടുണ്ട് അന്തിമ വിജയം നിങ്ങൾക്കാണ്, അള്ളാഹു നിങ്ങളുടെ ഒപ്പമാണ്, അള്ളാഹു നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്തു തരും, അള്ളാഹു നിങ്ങൾക്ക് പരമകാരുണ്യവനാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അള്ളാഹു എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം കാഫറുകളെല്ലാം നരകത്തിലെ തീക്കൊള്ളികളാണ്, ബാക്കിയുള്ളവർക്കെല്ലാം നരകമാണ്, നിങ്ങൾക്ക് മാത്രമാണ് സ്വർഗമുള്ളത്. നിങ്ങൾ എങ്ങനെ തോന്നിവാസത്തിൽ ജീവിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്വർഗം കിട്ടിയിരിക്കും. 10 പേരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ കൊന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ബാക്കിയുള്ള തെറ്റ് നിങ്ങൾ കാണിച്ച സകല തെറ്റുകളെയും പിടിച്ചെൻ്റെയും ഈ ക്രിസ്ത്യാനിയുടെയും പിന്നെ കാഫറുകളുടെയും യഹൂദൻ്റെയും തലയിൽ നിങ്ങളുടെ തെറ്റുകൾ മുഴുവനും ഞാൻ കെട്ടിവെച്ചിട്ട് നിങ്ങളെ ഞാൻ പരലോകത്തിൽ കൊണ്ടുപോകും, അവരെയൊക്കെ വിറക് പൊള്ളിയാക്കി തീർക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഖുറാൻ എഴുതി വെച്ചതെല്ലാം വായിച്ച് മനസ്സിലാക്കിയവർ അള്ളാഹു പറഞ്ഞതും കേട്ടിട്ട് നിങ്ങൾക്കാണ് ചെയ്യും, നിങ്ങൾ യഹൂദൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ ബാക്കി അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്ക് ഞാൻ ഖുറാൻ സഹിതം നിങ്ങൾക്ക് തരാം, ഇതെങ്ങനെ എവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. നിങ്ങൾ യഹൂദന് നേരെ പോയി കഴിഞ്ഞാൽ, യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ, യഹൂദന്മാർ നിങ്ങളെ കണ്ട് ഭയപ്പെട്ട് ചിതറിയോടും, പിന്നെയോ നിങ്ങൾക്കായിരിക്കും വിജയം, നിങ്ങളാണ് ജയിച്ചടങ്ങും മുന്നേറുന്നവർ, ഞാൻ അള്ളാഹു നിങ്ങളോടൊപ്പമാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഖുറാൻ്റെ ആയത്ത് വായിച്ചപ്പോൾ ഇവരും വിചാരിച്ചു നമ്മുടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നമ്മുടെ ദൈവമാണല്ലോ, പരമകാരുണ്യവാനാണല്ലോ, അള്ളാഹുവിൻ്റെ വാക്ക് അതുപോലെ സംഭവിക്കണമല്ലോ. അപ്പോൾ അള്ളാഹു പറഞ്ഞത് എത്രയോ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് പാപം പിടിച്ച ഈ 4 രാജ്യങ്ങളും കൂടി ചേർന്ന് ഒരു ഇത്തിരി വരുന്ന യഹൂദ രാജ്യത്തെ ഇസ്രായേൽ ജനതയെ, അന്ന് അവർക്ക് ഇത്രത്തോളം ആയുധമില്ല, അവർ പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ, അതായത് മുളച്ചു വരുന്ന ചെടി എന്നൊക്കെ പറയത്തില്ല നമ്മൾ, ഈ മുളച്ചു വരുന്ന ചെടിയെ വലിയ വലിയ എന്താ പറഞ്ഞ വലിയ വലിയ മരങ്ങൾ, പിന്നെ പൂത്തുലഞ്ഞിങ്ങനെ ആടി നിൽക്കുന്ന മരങ്ങളെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് മുളച്ചു വന്ന ചെടിയെ പിറക്കി എന്ന് പറഞ്ഞ് വലിച്ചിങ്ങനെ ഇറയാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്തത്, 1967 യുദ്ധത്തിൽ പ്ലാൻ ചെയ്ത് വന്നത് തന്നെ. വന്നത് ആരുടെ വാക്കും കേട്ടിട്ടാണ്? അള്ളാഹു പറഞ്ഞ വാക്കും കേട്ടിട്ട്, നമ്മുടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു എന്താ പറഞ്ഞ കാട്ടറബിയും കൂടി പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട്, അള്ളാഹുവിൻ്റെ വാക്കും കേട്ടിട്ടാണ് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത് ഇവർ പുറപ്പെട്ടത്. അങ്ങനെ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചത്? ഇവർ വന്നപ്പോഴാണ് മനസ്സിലായത് അയ്യോ അള്ളാഹു നമ്മളെ പറ്റിച്ചതാണേ എന്നുള്ള കാര്യം പിടികിട്ടിയത്. കാരണം വിട്ടോടാ തോമസ് കുട്ടി എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്, നിങ്ങൾക്കറിയാലോ ആ സിനിമ ഏതാന്ന് പറഞ്ഞിട്ട്. വിട്ടോടാ തോമസ് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഒരുത്തൻ മുകേഷ് ഓടി തുടങ്ങുമ്പോഴത്തേക്കും ബാക്കിയുള്ളവനെല്ലാം എന്ത് ചെയ്യും, ഓടിത്തുടങ്ങും. അതുപോലെ തന്നെയാണ് അള്ളാഹു കയറി വന്ന് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി നമ്മൾ നിൽക്കുന്ന സ്ഥലം ശരിയുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പം അള്ളാഹു പറഞ്ഞു വിട്ടോടാ തോമസ് കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആദ്യത്തെ കണ്ടം വഴി കൂടി, തൊട്ടു പുറകെ മുഹമ്മദും എന്ത് ചെയ്തു അടുത്ത കണ്ടം വഴിയോടി. മുഹമ്മദും അള്ളാഹു ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സഹാബിമാർക്കെല്ലാം തോന്നി അള്ളാഹുവിനെയും കാണുന്നില്ല മുഹമ്മദിനെയും കാണുന്നില്ല, അപ്പം പിന്നെ വേറെ കണ്ടമൊക്കെ എങ്ങോട്ടുണ്ടെന്നൊക്കെ തോന്നിയിട്ട് എന്നാൽ പിന്നെ ഇരിക്കട്ട് കാണുന്ന കണ്ടമൊക്കെ നമ്മൾ കണ്ട ഓടിക്കോളുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1967 യുദ്ധത്തിൽ ഇങ്ങനെ ഓടിയതാണ് ഇന്ന് ഞാനിരിക്കുന്ന യെരുശലേം എന്ന് പറയുന്നത്. ഇന്നിരിക്കുന്ന യെരുശലേം യോർദാൻ്റെ കീഴിലിരുന്നതാണ്. അള്ളാഹു മുഹമ്മദ് കള്ളമാണ് പഠിപ്പിച്ചു കൊടുത്ത് സഹാബിമാരെ കൂട്ടുപിടിച്ചത് എന്നുള്ളത് അറിയാതെ പോയ അറബികൾക്ക് പറ്റിയ ദോഷമാണ് കണ്ടം വഴി ഓടേണ്ടി വന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എത്രയെല്ലാം തലകുത്തി നിന്ന് നിങ്ങൾ തെറി വിളിച്ചിട്ടും ബോംബിട്ടിട്ടും കയ്യും കാലും വെട്ടിയും എന്തു ചെയ്താലും സ്വർഗം എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട, യഹൂദനെ തോൽപ്പിക്കാമെന്നുള്ള വ്യാമോഹവും വേണ്ട. അപ്പോൾ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും മറവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ലഹിത്രോ.